നിർണയം അവന് തെരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുക്കേണ്ടത് ഇസ്ലാമായിരിക്കണമെന്നത് അള്ളാഹുവിന്റെ അവനോടുള്ള കൽപ്പനയാണ്. അതിന് വിരുദ്ധമായ മതത്തെയും ദർശനത്തിനെയുമാണ് അവൻ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് പിടികൂടേണ്ടതും അതിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടതും അള്ളാഹുവാണ്. ഇസ്ലാം സ്വീകരിച്ചുള്ള മുസ്ലിം വ്യക്തികളല്ല, മുസ്ലിം നേതൃത്വമല്ല, മുസ്ലിം രാഷ്ട്രമല്ല. അതാണ് ഇസ്ലാം എന്ന് പറയാനുള്ളത്. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഈ ലോകത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത മതവിശ്വാസികൾ അവർക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ നിർബന്ധിക്കുവാനോ അവരെ ഉപദ്രവിക്കുവാനോ അവരെ ശല്യം ചെയ്യുവാനോ അവരോട് അനീതിയോടുകൂടി വർത്തിക്കുവാനോ ഒരു മുസ്ലിമിന് അർഹതയില്ല, അവകാശമില്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ ഇസ്ലാമിന് ഈ ശാന്തിയുടെ സമാധാനത്തിന്റെ അതേ മാർഗത്തിൽ തന്നെ ഉറച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരും അത് പ്രചരിപ്പിക്കുന്നതും അവരും അതേപോലെ തന്നെ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നവരും രഹസ്യമായിട്ട് പോലും അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ പോട്ടെ, കേരള നാട്ടിന്റെ സംസ്ഥാനത്തിന്റെ തന്നെ സ്വഭാവം എടുത്താൽ ഇവിടെ മുഴങ്ങിക്കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ശബ്ദം, അണിയറ രഹസ്യം എന്താണ്? ഈ മുസ്ലിം യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ തീവ്രമായിട്ടുള്ള ചിന്തയിലേക്ക് പോകുന്നതിൽ നിന്ന്, ആ അതിശക്തമായ കൊടുങ്കാറ്റിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്നതിൽ നല്ല ഒരു പങ്ക് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുണ്ട്. അവിടെ മെമ്പറുകളിലൂടെ, അവിടെ പഠനശാലകളിലൂടെ, അവിടെ പൊതുപ്രഭാഷണങ്ങളിലൂടെ, അവിടെ സെമിനാറുകളിലൂടെ, അവരുടെ സിംബോസിയങ്ങളിലൂടെ, അവരുടെ മതപരമായ പ്രചാരണത്തിന്റെ വിവിധ മാർഗങ്ങളിലൂടെ അതിശക്തമായ വൈകാരികതയിലേക്ക് ഒഴുകിപ്പോകാവുന്ന ജനസമൂഹത്തെ തടഞ്ഞു നിർത്താൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ഉപയോഗപ്പെടുത്തിയതിനേക്കാൾ ഉപകാരം ഫലപ്രദം അതാണ് എന്നത് ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമാണ്. പുറത്തു പറയാൻ ആളുകൾ അധൈര്യം കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു സംഘം അവിടെ ഉണ്ട്. ഇസ്ലാമിനെ ശാന്തിയും സമാധാനത്തോടു കൂടി തന്നെ കാണുന്ന, അപ്രകാരം പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട്. ആ സംഘം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ്, കുഴപ്പമാണ്, സംഘർഷത്തിന് കാരണമാണ്, സമാധാനം ഭംഗമുണ്ടാക്കുന്നവരാണ് എന്ന് പറയരുത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകളോട് നമ്മൾ ഇതാ ശക്തമായിട്ട് അറിയിക്കുകയാണ്. ഇത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമല്ല നമ്മുടെ. ഈ കേരളത്തിൽ 1980s-ന്റെയും 1990s-ന്റെയും ഇടക്ക് അതിശക്തമായ ഒരു വികാരം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് 1992-ൽ ബാബരി മസ്ജിദിന്റെ നാശം കൂടി വന്നപ്പോൾ, അതിനു മുമ്പ് നടന്ന നാദാപുരം കലാപം, അതേപോലെ തന്നെ തലശ്ശേരി കലാപം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാരെ വിചാരത്തിന്റെ അതീതമായി, വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ബദറിന്റെയും ഉഹദിന്റെയും അതിശക്തമായിട്ടുള്ള ആവേശോജ്ജ്വലമായ കഥകൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ആയിട്ട് നിലനിൽക്കുന്ന മതശാന്തിയും മതസമാധാനവും മനുഷ്യ സൗഹാർദ്ദവും തകർക്കുന്നതിന് വേണ്ടി അതിശക്തമായ തീരുമാനങ്ങൾ പദ്ധതികളുമായിട്ട് അതിശക്തമായ വിധത്തിലുള്ള കൊടുങ്കാറ്റ് ആസിഫ് അടിച്ചു വീശിയപ്പോൾ ആ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതിൽ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, കേന്ദ്രമാണ് കേരള നദുവത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക സംഘടനകളുമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ കാഴ്ച ഉണ്ടായത്, അല്ലെങ്കിൽ ഇത് ആകെ അപകടപ്പെടുമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, ലക്ഷക്കണക്കിന് ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ അതിശക്തമായ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ നമ്മൾ നിന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമായി ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അണിയറയിൽ യോഗം ചേർന്ന് മിണ്ടാതിരിക്കുകയാണ് ഭൂക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മിണ്ടാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇത് അപകടമാണ്, അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ നേരിട്ടത്. തീവ്രവാദം അനിസ്ലാമികം എന്ന ആദ്യത്തെ പദപ്രയോഗം കേരളത്തിൽ നടത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇവരിങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റിയ. അപ്പോ പ്രായോഗിക തലത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയല്ല. ഞാൻ ഒന്നുകൂടി പറയാം, മതത്തിന്റെ പേരിൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ടുന്ന മൂല്യങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. സാർവലൗകികമായ കാഴ്ചപ്പാട്, ഇത് വെറുതെ ഒരു കാഴ്ചപ്പാടല്ല. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതും പറയാറുള്ളതുമാണ്, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ 100-110 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ചെന്നിട്ട് 10,000-ക്കണക്കിന് തണിച്ചുകൂടിയ ആളുകളോട് അഭിസംബോധന ചെയ്യവേ മനുഷ്യ സഹോദരങ്ങളെ എന്ന് ആദ്യം വിളിച്ചതിന്റെ പേരിൽ ആ സദസ് മതിമറന്നു എന്ന്, എല്ലാവരും ഹർഷപുളകിതരായി എന്ന്, കൈയടിച്ചു ചൂളം വിളിച്ചു എന്ന്. കാരണം അവരുടെ കാതുകൊണ്ട് ആദ്യമായിട്ടാണ് മനുഷ്യനെ
വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വിവേചിക്കാത്ത മനുഷ്യരെ എന്ന അഭിസംബോധന അവർ കേൾക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞപ്പോഴാണ്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം അതിശക്തമായി ലോകത്തിന്റെ അറ്റദിക്കിലും മുട്ടുമാറ് അന്ന് തന്നെ ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും എത്തുമാറ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്, അവരെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളായിട്ടുള്ള മനുഷ്യ സമൂഹമേ എന്നാണ്. എന്തുകൊണ്ട് ആ വിളി ശ്രദ്ധിക്കപ്പെടാതെ പോയി? എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പരാമർശിച്ചപ്പോൾ മാത്രം ആളുകൾ ഹർഷപുളകിതരായി, അവർ പരിസരം പറന്ന് നൃത്തമാടി? ആ വിളിയും ആ അഭിസംബോധനയും അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലും ആ ഖുർആനിന്റെ അവതാരകനും പ്രചാരകനുമായ മുഹമ്മദ് നബിയുടെ തിരുനാമിലും മഹാനായ പ്രവാചകന്റെ 23 കൊല്ലക്കാലത്ത് സജീവമായ സംഭവ ബഹുലമായ ജീവിതത്തിലും വളരെ തിളക്കമാർന്ന വിധത്തിൽ കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ലോകമേ നീ അത് ശ്രദ്ധിക്കാതെ പോയി, അത് കാണാതെ പോയി, അത് പരിഗണിക്കാതെ പോയി? അതാണ് നിന്റെ പ്രശ്നം. നിന്റെ പ്രശ്നം അതാണ്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമായി അള്ളാഹുത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള അവന്റെ മതത്തെ, ഇസ്ലാമിക മതത്തെ, അതിന്റെ നിയമങ്ങളെ, അതിന്റെ അഭിസംബോധന രീതികളെ, അതിന്റെ വിശാല വീക്ഷണത്തെ, അതിന്റെ സർവ്വലൗകികതയെ, അതിന്റെ സർവ്വജനീനതയെ നീ തള്ളിക്കളഞ്ഞതാ. അതിനെ മാറ്റി നിർത്തി, എന്നിട്ട് നിനക്കിഷ്ടം പോലെ സങ്കുചിതമായി ചിന്തിക്കാൻ ആ നീ തുടങ്ങി. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. വെളുത്തവനെയും കറുത്തവനെയും വേർതിരിച്ചുകൊണ്ടുള്ളതല്ലാത്ത ഒരു പ്രയോഗം അമേരിക്കയിൽ പോലും ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലഘട്ടം വരെ നടത്തും. നിറത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും പേരിലുള്ള വിവേചനം ആധുനിക സമൂഹത്തിലും നമ്മുടെ കേരളക്കരയിൽ പോലും സജീവമാണ്. ചില മുസ്ലിം പള്ളികളിൽ പോലും അതുണ്ട്. മുസ്ലിങ്ങളിൽ പോലും അറിയാതെ അത് വന്നുപോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പള്ളിയുടെ ഭരണഘടനയിൽ മനുഷ്യര് 2 നമ്പറായിട്ട് തിരിച്ചിട്ടുള്ളത്, 38, 28 നമ്പർ. ഞാൻ സ്ഥലം പറയുന്നില്ല, വേണമെങ്കിൽ സ്വകാര്യമായിട്ട് പറയാം. അവിടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു 28 നമ്പറുകാർക്ക് അകത്തെ പള്ളിയിൽ പ്രവേശനമില്ല, മാത്രമല്ല അവർക്ക് കമ്മിറ്റിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അത്ര മനുഷ്യനെ വിവേചിച്ചിരിക്കുകയാണ്. അത് നിറത്തിന്റെ പേരിലാണ്. അത്രമുള്ള അന്തരം വന്നു. ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞതിലും അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അറബിയിൽ, ആ ഖുർആൻ അവതരിപ്പിക്കട്ടെ, മുഹമ്മദ് നബി ഏറ്റവും നല്ല അറബി സംസാരിക്കുന്ന ആള്, 2 പ്രമാണങ്ങളും അറബിയെ. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ഈറ്റല്ലും അഭിമാന സ്തംഭവും അവിടെയാണ്, അറേബ്യയിലാണ്. പക്ഷേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അറബി സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവനൊരു പ്രത്യേകതയില്ല, നാട്ടിന്റെ പ്രത്യേകതയില്ല, അറേബ്യൻ ദേശീയത. ഇസ്ലാം അതിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അറബ് ദേശീയതയ്ക്ക് വേണ്ടി, അറബികളുടെ മാത്രം, അറബി സംസാരിക്കുന്നവരുടെ മാത്രം. ഇസ്ലാമിൽ അങ്ങനെ കാഴ്ചപ്പാടില്ല. വലാലി അബിയല അല അസവദ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ഇത് വെറുതെ പറയല്ല, പ്രയോഗതലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ അത് സാധ്യമാകൂ? മറ്റൊരു മതത്തിന്റെ മത സാധ്യമല്ല, ക്രിസ്തു മതത്തിന്റെ പോലും സാധ്യമല്ല. ക്രിസ്തു മതത്തിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള പുതു മുസ്ലിങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പുതു ക്രിസ്ത്യാനികൾ, അവർക്ക് പള്ളി വേറെയാണ്, നിയമം വേറെയാണ്, ശ്മശാനം വേറെയാണ്. എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും 14 നൂറ്റാണ്ട് അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകൾ മുമ്പ് ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നവരുടെ പിൻഗാമികൾ പരമ്പരാഗതമായിട്ടുള്ള 2000 വർഷം പഴക്കമുള്ള ക്രിസ്ത്യാനികളോടൊപ്പം ചേരാൻ അർഹരല്ല, അവർ മാറ്റി നിർത്തപ്പെടും. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്നാനി പോയിട്ട് ഇന്നിട്ട് വന്നാൽ ഇന്നത്തെ ദുഹ്ർ നമസ്കാരത്തിന് ആദ്യം അവനാണ് പള്ളിയിലെത്തിയതെങ്കിൽ ആദ്യം തന്നെ ഇമാമിന്റെ നേരെ മുന്നിലും വലതുഭാഗത്തുമായിട്ട് അവന് നിൽക്കാവുന്നതാണ്. ആ നമസ്കാരത്തിൽ അവൻ പിടഞ്ഞു വീണ് മരിച്ചാൽ ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിൽ അവനെ മറമാടുന്നതാണ്. ഇത്രയും വിശാലമായ വീക്ഷണം, പ്രായോഗികമായ വർഗീയതയില്ലായ്മ, വർണ്ണ വിവേചനമില്ലായ്മ ഇസ്ലാമിലല്ലാതെ മറ്റൊരു മതത്തിലുമില്ല. അങ്ങനെയുള്ള മതം മനുഷ്യ നന്മക്കാണ് എന്ന് അഭിമാനത്തോടുകൂടി ലോകത്തോട്, ലോകരാഷ്ട്രങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കും. ഇതൊരു ചെറിയ പ്രശ്നമല്ലത്, ചെറിയ പ്രശ്നമില്ലാതെ ഞാൻ പറയുന്നത്, ലോകരാഷ്ട്രങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കഴിയുന്ന, പരിഹരിക്കാൻ കഴിയാതെ വിട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് വളരെ ലളിതമായും രമ്യമായും പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ ഇവിടെ മാർഗങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ അവിടേക്ക് വരുന്നില്ല എന്നർത്ഥം. മഹാനായ എഴുത്തുകാരൻ റജാഗരോടി പറഞ്ഞത്, ആധുനിക മനുഷ്യന്റെ ചിത്രം, അവന്റെ അവസ്ഥ ഒരു വിഷപ്പട്ടിയുടെ ചിത്രം പോലെയാണ്. വിഷപ്പട്ടി, വിഷം കയറിയിട്ടുള്ള പട്ടിയുടെ പ്രത്യേകത എന്താ? അതിങ്ങനെ നാവിട്ട് അടിച്ചിങ്ങനെ ഓടുന്നത് കാണാം. കൺമുമ്പിലുള്ളതെല്ലാം അത് കടിക്കും, തകർക്കും, നമുക്കെല്ലാം ഭയപ്പാടാണ്. അതിനെ പഠിച്ചവർ പറയുന്നത് അത് പായുന്നത് ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയാണ്. ഈ അസുഖം പിടിച്ചാൽ അത് ശക്തമായ ദാഹമാണ്. ദാഹത്തിന് പരിഹാരമായിട്ട് ഒരിറ്റു വെള്ളം കുടിക്കാൻ വേണ്ടി പോകാണ്. ഒരു സമുദ്രത്തിൽ മുഴുവൻ വെള്ളം കുടിച്ചാൽ പോലും അതിന്റെ ദാഹം തീരില്ല, അത്ര ദാഹപരവശമാണ് ആ ജീവി. പക്ഷേ വെള്ളം കണ്ടെന്ന് വിചാരിച്ചാലോ,
ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ അതിന്റെ മുമ്പിൽ എപ്പോൾ എത്തിയാലോ ആ വെള്ളം കണ്ട മാത്രയിൽ ഒരൊറ്റ തിരിഞ്ഞോട്ടമാണ്. വെള്ളത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ അതിന് സാധ്യമല്ല. അതിന്റെ ശരീരത്തിൽ നിന്നൊരു ഉൾവലിവ് ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ആധുനിക മനുഷ്യൻ. അവൻ ആവശ്യമായിട്ടുള്ളത് അവന്റെ സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന അതിന് പരിഹാരമായിട്ടുള്ള ഒരു മതമാണ്, ഒരു ദൈവീകമായ മതമാണ്. മനുഷ്യനിർമ്മിതമല്ലാത്ത അജയ്യമായ കരങ്ങളാൽ വിരചിതമായിട്ടുള്ള മനുഷ്യനേക്കാൾ അത്യുന്നതമായ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നിയമനിർദ്ദേശങ്ങളാണ്. അതാണ് ഇസ്ലാം, അതാണ് ലോകത്തിന് ആവശ്യമുള്ളത്. പക്ഷേ അത് അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുമ്പോൾ വിഷപ്പെട്ടി തിരിഞ്ഞോടുന്നത് പോലെ ആധുനിക മനുഷ്യൻ തിരിഞ്ഞോടുകയാണ്. അവന്റെ ദുരഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമുള്ള ഒട്ടകത്തെ മേച്ച് നടന്നിരുന്ന കേവലം അറബികളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അവരിൽ നിന്ന് വളർന്നു വരുന്ന ഒട്ടകത്തെയും ആടിനെയും മേച്ച് നടന്ന ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന കാലഹരണപ്പെട്ട നിയമത്തെ ആധുനിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി അംഗീകരിച്ചാൽ നമ്മളുടെ അന്തസ് എവിടെ പോയി എന്ന് ആലോചിച്ച് പിറകോട്ട് മാറി നിൽക്കുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. ഇന്ന് നിലവിലുള്ള മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ ഇസ്ലാമിൽ മാർഗമുണ്ട്. ആ അതിലേക്ക് വന്നാല് വർണ്ണ വർഗ ഭാഷ ദേശ വ്യത്യാസം ഉണ്ടാവില്ല. 1980-90കൾക്കിടയിൽ അമേരിക്ക കോടിക്കണക്കിന് ഭക്ഷ്യവസ്തു കടലിൽ കൊണ്ടുപോയി താഴ്ത്തി, ഗോതമ്പും മറ്റും. അതേ കാലഘട്ടങ്ങളിൽ എത്യോപ്യ അടക്കമുള്ള, സോമാലി അടക്കമുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിൽ ദാരിദ്ര്യവും പട്ടിണിയും പോഷകാഹാരത്തിന്റെ കുറവും കാരണം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ 60-ഉം 40-ഉം ദിവസം വരെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയുമെന്ന് ആധുനിക മനുഷ്യ ശരീരശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് അത്രയും ദിവസം ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയ മനുഷ്യർ പരിസര പ്രദേശത്തുണ്ടായിരിക്കെ അവന്റെ വായിലേക്കും വയറ്റിലേക്കും എത്തിച്ചു കൊടുക്കേണ്ട ആഹാര വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാതെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കളയാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് അതിർത്തികളുടെ വരമ്പുകളാണ്, സങ്കുചിതമായ മനസ്ഥിതിയാണ്. ആ മനസ്ഥിതിക്ക് വിരുദ്ധമാണ് ഇസ്ലാം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നായിട്ട് കാണാൻ കഴിയണം. അയൽവാസി എന്ന് പറഞ്ഞപ്പോൾ തന്നെ റസൂലുള്ള പറഞ്ഞത് നമ്മുടെ വീടിന്റെ 160 വീടിന്റെ ചുറ്റളവാണ്. ഒരു മുസ്ലിം വീട് അയൽവാസിയായി കാണേണ്ടത് അവന്റെ വീടിന്റെ വലതു ഭാഗത്ത് 40 വീട്, ഇടത് ഭാഗത്ത് 40 വീട്, മുൻഭാഗത്ത് 40 വീട്, കിഴപ്പിന്റെ പിൻഭാഗത്ത് 40 വീട്. 160 വീടുകളുടെ പ്രശ്നം അവൻ നോക്കണം, അവൻ ശ്രദ്ധിക്കണമെന്ന വിശാലമായ കാഴ്ചപ്പാട് ഒരു അയൽവാസിയുടെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ അയൽ രാഷ്ട്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. രാഷ്ട്രത്തിന്റെ അതിരുവരമ്പുകൾ നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യരാണ്. നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥം ഇവിടെ ഉള്ളത് ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, നിങ്ങളുടെ ഈ സമുദായം എന്ന് പറയുന്ന ഈ മനുഷ്യ സമുദായം എന്ന് പറയുന്നത് ഒരൊറ്റ സമുദായമാണ്. എത്യോപ്യയിലുള്ളവനാണെങ്കിലും അമേരിക്കയിലുള്ളവനാണെങ്കിലും ബ്രിട്ടനിലുള്ളവനാണെങ്കിലും ഇന്ത്യയിലുള്ളവനാണെങ്കിലും പാകിസ്ഥാനിലുള്ളവനാണെങ്കിലും ലോകത്തിന്റെ ഏത് രാജ്യ രാഷ്ട്രാധിക്കുകളിലുള്ളവനാണെങ്കിലും അവനെല്ലാം ഒന്നാണ്. അവന്റെ വികാരം ഒന്നാണ്, അവന്റെ അടിസ്ഥാന ദുഃഖത്തിന്റെ സന്തോഷത്തിന്റെ കാരണം ഒന്നാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ നിനക്ക് അല്പം വിശാലമായി ചിന്തിക്കും.